بسم الله الرحمن الرحيم. قيما لينذر بأسا شديدا من لدنه يتبم كدت فريتشنن كدت سيكشا ينلن نريشر وادقا كند ين برايان الله ينشهدك كند ور كند ين برايان تاكيد الله ين قرآن രണ്ടാമത്തേത് വയുബശ്ശിറൽ മുഅ്മിനീൻ സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തയാണ്. അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് സൽക്രമം ചെയ്യുന്ന ആളുകൾക്ക് അന്നലഹും അജ്റൻ ഹസന നല്ല പ്രതിഫലം അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല പ്രതിഫലം കിട്ടാനുണ്ട്. വെറുതെ ആവില്ല എന്നാ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളും വെറുതെ. നാളെ പരലോകമില്ലെങ്കിൽ എന്തിനാ പിന്നെ ജീവിക്കുന്നത്? പരലോകമില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? പരലോകമുണ്ടാകുമ്പോഴാണ് ഈ ലോകത്തെ എന്തെല്ലാം ദുൽമുണ്ടോ ആ ദുൽമിന്റെ പ്രതികാരവും, എന്തെല്ലാം മനുഷ്യന്റെ നന്മയുണ്ടോ ആ നന്മയ്ക്കുള്ള റിവോർഡ്, ഇതൊക്കെ കിട്ടുന്ന ഒരു ലോകം. പരലോകമില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥം? ഈ ജീവിതത്തിന് എന്താണ്? യുക്തിവാദിനെ സംബന്ധിച്ച് എന്താ? ജനിച്ചു, നീ മരിക്കണം. മരിച്ചിട്ടോ? മരിച്ചിട്ടെന്ത് കഴിഞ്ഞു? അപ്പൊ ഇതുവരെ ചെയ്ത ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ പോയോ? കോടിക്കണക്കിന് ആളുകളെ കൊന്ന ഹിറ്റ്ലർ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ ക്രൂരന്മാർ ലോകത്ത് തൂക്കിലേറ്റാൻ വരെ കിട്ടിയിട്ടില്ല മുമ്പ്. ഇവർക്കൊന്നും ശിക്ഷ വേണ്ടേ? മനുഷ്യനക്രമിച്ചവർ, വഞ്ചിച്ചുപോയവർ, മനുഷ്യരെ ബുദ്ധിമുട്ടാക്കിയവർ, അക്കടപാടുകൾ വിശ്വവരുത്തിയവർ, ഇവരിങ്ങനെ ദുൽമ ചെയ്തു പോവേ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ അള്ളാഹുവിന്റെ അൾട്ടിമേറ്റ് ജസ്റ്റിസ് എവിടെ? അള്ളാഹുവിന്റെ നീതി എവിടെ? ഇതാണ് ചോദിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ജന്മം കൊണ്ട് അള്ളാഹു നമ്മുടെ മാതാപിതാക്കളിലൂടെ, നമുക്ക് മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായതുകൊണ്ട് ജന്മം കൊണ്ട് ഈമാൻ തന്നിരിക്കാൻ, മുസ്ലിമാവാൻ ഭാഗ്യം തന്നിരിക്കാൻ അള്ളാഹു മരണം വരെ നിർത്തി തരട്ടെ. ഉമ്മയോ വാപ്പയോ രണ്ടാൾ ഒരാൾ മുസ്ലിമാണെങ്കിൽ മക്കൾ ഓട്ടോമാറ്റിക്കലി മുസ്ലിമാണെന്നാണ് ശരീഅത്തിന്റെ കാഴ്ചപ്പാട്. ശരീഅത്തിന്റെ നിയമം അങ്ങനെ. ചിലർ അങ്ങനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക, പാടില്ല, ഹറാമാണ്. പക്ഷെ അങ്ങനെ ചെയ്തു. ഉമ്മ മുസ്ലിമായിരുന്നു, വാപ്പ കാഫിറാണ്. ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ഏതാ നാട്ടുകാരെന്ന് വിചാരിക്കാം? മലയാളികളൊന്നല്ലെന്ന് വിചാരിക്കാം. മലയാളികൾ അങ്ങനത്തെ അബദ്ധമൊന്നും ചെയ്യൂലല്ലോ എന്ന ഒരു സങ്കല്പത്തിൽ. ആ കുട്ടി മുസ്ലിമാണ്, ഉമ്മ മുസ്ലിമാ, വാപ്പ കാഫിറാണ്. പക്ഷെ ഉമ്മ മുസ്ലിമാണ് മതി, വാപ്പ മുസ്ലിമാണോ മതി, രണ്ടാൾ മുസ്ലിമായ പെർഫെക്റ്റ്. രണ്ടിൽ ഒരാൾ ഇസ്ലാമിനാണ് ഖുവത്ത്, ഇസ്ലാമിനാണ് ശക്തി, കുഫറിന് ശക്തിയില്ല എന്നതാണ് അവിടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കുട്ടികൾ ഉമ്മയോ വാപ്പയോ രണ്ടിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ തന്നെ ജന്മം കൊണ്ട് മുസ്ലിം. കുഞ്ഞ് ജനിക്കുന്ന സമയത്ത്, ആ ഉമ്മയും വാപ്പയും കാഫിറായിരുന്നു, പിന്നെ ഒരാൾ മുസ്ലിമായി, അങ്ങനെയല്ല. ജനിക്കുന്ന സമയത്ത് തന്നെ മുസ്ലിമാവാനുള്ള ഭാഗ്യം മുസ്ലിമായ ഉമ്മക്കോ വാപ്പക്കോ ജനിച്ചാൽ കിട്ടുന്നതാണ്. ആ ഒരു വലിയൊരു തൗഫീഖ്, അതല്ലാഹു ചെയ്ത വലിയൊരു നിഅമത്താണ്. ഇതല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിച്ചാലോചിച്ചുണ്ടാക്കുക, ഇതൊക്കെ നമ്മൾ ഗൾഫിൽ ജോലിക്ക് പോരുക എന്നല്ലാതെ പൈസ അയക്കുക, വീടുണ്ടാക്കുക, കാറ് വാങ്ങുക എന്നല്ലാതെ ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവുമോ? നമുക്ക് ജന്മം കൊണ്ട് അല്ലാഹു തന്നില്ലേ? അത് ശരിക്കണം മനസ്സിലിട്ട് കൊണ്ടേ ഉസ്താദ്മാര് പറഞ്ഞിരുന്ന കാര്യം. നമ്മൾ മുസ്ലിമായത് വലിയ ഭാഗ്യമാണ്. എന്ത് ഉസ്താദെ, അങ്ങനെ എന്തിക്കും? അപ്പോ നമുക്ക് തിരിഞ്ഞിട്ടില്ലായിരുന്നു. നമുക്കത് മനസ്സിലായാലും ഇത് വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത് എന്ന്. അൽഹംദുലില്ലാ. എത്രയോ ആളുകൾ തീരിലേക്ക്, നമ്മുടെ സദസ്സിൽ ഒന്ന് രണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും ഇവിടെ മുസ്ലിമീങ്ങളായി വന്നവർ ഈ സദസ്സിൽ കാണണം, അവർ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖിച്ച് വലിയ അനുഗ്രഹം ചെയ്യട്ടെ. ഈമാൻ അള്ളാഹു നിലനിർത്തി തരട്ടെ, നമ്മുടെയും ഈമാൻ അള്ളാഹു നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാ. ദാഅവത്ത് നടത്തുന്ന ഒരുപാട് ആളുകൾ, അവരുടെയൊക്കെ വാക്കുകളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ, ദാഅവത്തിൽ അള്ളാഹു തആല വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ പ്രത്യേകമായൊരു വിഷയം നമ്മുടെ എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, നമ്മുടെ ഒക്കെ ഉസ്താദ്, സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ അഭ്യർത്ഥനയായ ജനറൽ സെക്രട്ടറി ആയ ചർഷീർ ഉസ്താദ് ഒരു വിഷയം ഇവിടെ ഏൽപ്പിച്ച് നമ്മുടെ ഷീഫ് ഫൈസി വള്ളായിക്കോട് അവരുടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. ഒന്നുമല്ല, നമ്മുടെ ഈ സദസ്സിൽ അങ്ങനെ ഒരു പിരിവോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. അതിന്റെ അഭ്യർത്ഥന പോലും പ്രയാസമുള്ള വിഷയമാണ്. അവിടെ ഒരു പള്ളിയുടെ ഒരു ആവശ്യമുണ്ട്. 20 മുസല്ലകൾക്കുള്ള ഒരു പ്ലാൻ, ഒരു മുസല്ലക്ക്, ഒരു മുസല്ല ഉണ്ടാക്കാനുള്ള സ്ഥലത്തിന് 800 ദിർഹമായിട്ട്, അങ്ങനെ ഒരു 20 മുസല്ലയുടെ വളരെ അത്യാവശ്യമായ കാരാട് കക്കോബ് മഹല്ലുകളുടെ പരിസര ഭാഗത്ത് ജസീർ ഉസ്താദ് വളരെ ഉസ്താദിന്റെ താല്പര്യം കൂടെ ഇടപെട്ടുകൊണ്ട് റഷീദ് ഫൈസി അവരെ അയച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോ ഒന്നുമല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മുസല്ല 800 ദിർഹം എന്നെ കൂടെ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം എന്നെയോ റഷീദ് ഫൈസി ഉസ്താദ് അവിടെ ഉള്ളവരെയോ ആ വിഷയം ഒന്ന് അറിയിക്കണം. നിങ്ങൾക്ക് വലിയ
കൂലി കിട്ടും ഇൻഷാ അല്ലാഹു. അല്ലാഹു തആല ആ വിഷയം പരിഹരിക്കട്ടെ. ആ നാട്ടുകാരായ ആരും ഈ യുഎയിൽ ഇല്ല, അതാണ് വലിയ അത്ഭുതം. അപ്പോ അതുകൊണ്ട് നാട്ടുകാരെ കണ്ട് ചോദിക്കാൻ പറ്റാത്തവൻ അള്ളാഹുവിന്റെ പള്ളിയല്ലേ, ഇന്നൽ മസാജിദ ലില്ല, പള്ളി അള്ളാഹുക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്, എവിടെ ഉണ്ടായി കൊടുത്താലും അതിന്റെ കൂലി ഇതുപോലെയാണ്. അപ്പോ അതിനു വേണ്ടി എന്ത് ചെയ്യാം, നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടായിക്കോട്ടെ, അള്ളാഹു നിഅമത്ത് ചെയ്ത കച്ചവടമോ പൈസക്കോ അല്ല തന്നവരുണ്ടെങ്കിൽ ഒരു മുസല്ല അല്ലെങ്കിൽ രണ്ട് മുസല്ല, ഞാൻ ഒരു 20 വേണ്ടുള്ളൂ, അതിൽ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് അറിയിക്കും. ജസാകുമുള്ളാ ഖൈർ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബ് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ യുഎഇയിലെ പൗരന്മാർ യമനിൽ പ്രതിരോധത്തിൽ അവര് വഫാത്തായ വിഷയം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിനു മുമ്പും ഒരുപാട് ആളുകൾ രക്തസാക്ഷിത്വം വഹിച്ചു. ഒരു രാജ്യത്ത് ഒരു രാജ്യത്തിന് ഒരു രാജ്യത്തിന്റെ സമാധാനം when it's at stake, ഒരു സമാധാനം പ്രതിസന്ധിയിലാകുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കുന്നത്, ആ പ്രതിരോധത്തിൽ മരിക്കുന്നത് ഷഹാദത്തിന്റെ കൂലിയാണ്, ധർമ്മ സമരം ചെയ്തതിന്റെ കൂലിയാണ്. യുഎഇയിലെ ഇമാറാത്തികളായ ഇവിടുത്തെ പൗരന്മാരായ ആളുകൾ അവിടുത്തെ ആഭ്യന്തര വിഷയത്തിൽ സമാധാന കെടുതി നടക്കുന്ന സന്ദർഭത്തിൽ ആ സമൂഹത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി, ഒരു രാജ്യത്തിന്റെ സമാധാനപരമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഇടപെടലാണ് ഇമാറാത്ത് നടത്തിയത്. അള്ളാഹു അതിൽ വഫാത്തായവർക്ക് അള്ളാഹു തആല ഷഹാദത്തിന്റെ കൂലി അള്ളാഹു നൽകട്ടെ, അവരുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകട്ടെ. പിന്നെ അവരുടെ കൂടെ അവരുടെ സൈനികരായ ആളുകൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ വേണ്ടി പോയ മലയാളിയായ നമ്മുടെയൊക്കെ സദസ്സുകളിലും നമ്മുടെ സ്വലാത്തിലും ക്ലാസ്സിനൊക്കെ വരാറുണ്ടായിരുന്ന ഹനീഫ എന്ന് പറഞ്ഞൊരു സഹോദരൻ, താനൂർ ആ ഭാഗത്തോടെയാണ് അവരുടെ വീട്, അവരുടെ ജ്യേഷ്ഠൻ മക്കളോ പുതിയപ്പളോ ഒക്കെ ഇവിടെ സദസ്സിലുണ്ട്. അദ്ദേഹവും ആ ഒരു അപകടത്തിൽ മരിച്ചു എന്ന വിവരമാണ് കിട്ടിയത്. പക്ഷേ അവരുടെ ഡെഡ് ബോഡി മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ബിൽഡിംഗ് കത്തി അതിന്റെ ഉള്ളിൽ ഇപ്പോഴും പുക വന്നുകൊണ്ടിരിക്കുകയാണ്. ആളതിന്റെ അകത്താണുള്ളത്, പുറത്ത് കിട്ടിയിട്ടില്ല, മയ്യത്ത് കിട്ടിയിട്ടില്ല. ആ ഒരു അവസ്ഥയിൽ വളരെ വിഷമത്തിലാണ് ആ കുടുംബവും അവരൊക്കെ. പക്ഷേ അബിഷർ, നമുക്ക് സന്തോഷിക്കാം, ഇതൊരു ഒരു നല്ല ഒരു വിഷയത്തിൽ ഉള്ള ഒരു അനുഭവമാണ്. നല്ല ഒരു ഒരു കാര്യത്തിനാണ് ആ മരണം സംഭവിച്ചത്. അതൊരു രക്തസാക്ഷിത്വത്തിന്റെ കൂലിയാണ്. ഒരാളുടെ മേലെ ഒരു ബിൽഡിംഗ് വീണു കഴിഞ്ഞാൽ ബഹുവ ഷഹീദുൻ, അയാൾ ഷഹീദാണെന്നാണ്. അങ്ങ് നടന്നു പോകുമ്പോൾ ഒരു മതിൽ വീണു, ഒരു ഏസിപ്പെട്ട് തലേക്ക് വീണു, ഉദാഹരണം പറയാം, ഒരു സാധനം തലയിലേക്ക് വീണ് ഒരാൾ മരിച്ചാൽ ആ മനുഷ്യൻ ഷഹീദാണെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ. ഉഖ്രവിയായ ഷഹീദിൽ പെടും അങ്ങനെ തന്നെ. പിന്നെ ഇതുപോലെയുള്ള ഒരു രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പട്ടാളക്കാരോട് കൂടെ നിലനിന്ന് അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യാൻ വേണ്ടി പോയ ആൾ തീർച്ചയായും ദുന്യാവിലെ ഷഹീദിന്റെ പ്രതിഫലവും കിട്ടുന്ന അവരവസ്ഥയിൽ ആണ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന്റെ ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ആ കുടുംബത്തിന് അള്ളാഹു തആല പരിഹരിച്ചു കൊടുക്കട്ടെ. അവർക്ക് തന്റെ കുടുംബത്തിലെ 70 ആളുകൾക്കല്ല 100 ആളുകൾക്ക് ശുപാർശ ചെയ്യാനുള്ള അവസരം നാളെ മഹ്ശറിൽ അള്ളാഹു കൊടുക്കട്ടെ. ആ ശുപാർശയിൽ അവരുടെ കുടുംബം, അവരുടെ ഭാര്യ മക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, അവരുടെ പെൺമക്കളുടെ പുതിയാപ്പളന്മാർ, ഇങ്ങനെ തുടങ്ങിയ അവരുടെ ജ്യേഷ്ഠനജന്മാർ, ആ കുടുംബത്തിലുള്ള ആളുകൾക്ക് സ്വർഗത്തിൽ പോവാൻ അദ്ദേഹത്തിന്റെ ഈ മരണം അള്ളാഹു നിമിത്തമാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് ആ കുടുംബത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം എന്ത് ചെയ്യരുത്, അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, അങ്ങനെ പറയുന്നത്. അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു തീരുമാനിച്ചു, അല്ലാഹുവിന്റെ തീരുമാനം നടന്നു. നമ്മുടെ സുഹൃത്താണ്, നമ്മുടെയൊക്കെ സെന്ററുമായൊക്കെ വളരെ ബന്ധപ്പെട്ട ആളാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ആ ഒരു ജനാസ കർമ്മങ്ങളൊക്കെ നിർവഹിക്കത്തക്ക രീതിയിൽ ഡെഡ് ബോഡി ഇങ്ങോട്ട് കിട്ടുകയോ അല്ലെങ്കിൽ മറവ് ചെയ്ത വിവരം കിട്ടുകയോ ഒക്കെ ചെയ്യാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. ആ വിവരം മയ്യിത്ത് നിസ്കാരം ചെയ്യാൻ പറ്റൂ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല അതിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി അള്ളാഹു തആല അവരുടെ ആ ഒരു ജനാസ കർമ്മങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു ആ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ തെറ്റുകൾ പുറത്തു കൊടുക്കട്ടെ, അതിന്റെ പാപങ്ങൾ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് യുഎഇയിലെ പൗരന്മാരായ ആളുകൾ അവർ ചെയ്യുന്ന ഈ ഒരു വലിയ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം, ലോക മുസ്ലിമീങ്ങൾക്ക് വന്ന വലിയൊരു പരീക്ഷണം, അല്ലെങ്കിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ചില ഭാഗത്തു നിന്നുണ്ടാകുന്ന പരിശ്രമങ്ങളെ ചെറുക്കാനുള്ള മുസ്ലിം രാജ്യങ്ങൾ ചെയ്യുന്ന ഈ പരിശ്രമങ്ങളെ വിജയിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. കാരണം ഒരു രാജ്യത്ത് ഭരണാധികാരി ഇല്ലാതെയാവുന്നത് ഏറ്റവും വലിയ അപകടമാണ്. എന്നാണ് ഒരു അക്രമിയായ ഭരണാധികാരി ആയിക്കോട്ടെ, ഒരു ഭരണാധികാരി എന്നത് അള്ളാഹുവിന്റെ തണലാണ്, ഭൂമിയിലെ തണലാണെന്നാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഇല്ലാതെയായി പോയാലാണ്
ആ സമൂഹത്തിന്റെ ദുരവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ആ രീതിയിൽ യമനിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അള്ളാഹു സമാധാനം നിലനിർത്തട്ടെ. അള്ളാഹു താല അവിടുത്തെ സമാധാന ശ്രമങ്ങളെ അള്ളാഹു വിജയിപ്പിക്കട്ടെ. ഇമാറാത്ത് ചെയ്യുന്ന ഈ പരിശ്രമങ്ങൾ നല്ല ഒരു പരിസമാപ്തിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ. ആ മരിച്ചുപോയവർക്ക് അള്ളാഹു ഷഹാദത്തിന്റെ കൂലി കൊടുക്കട്ടെ. നമ്മുടെ സുഹൃത്ത് ഹനീഫക്കും അള്ളാഹു കൊടുക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ.